ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനർ സലീം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് കോവിഡ് രോഗികളെ ലക്ഷണം കൊണ്ട് നമ്മൾ എങ്ങനെ അത് ക്ലാസിഫൈ ചെയ്യാം. എസിംപ്റ്റമാറ്റിക്, മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഈ നാല് രീതിയിൽ ഏതൊരു കോവിഡ് രോഗികളെയും ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ രോഗികളിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഈ രോഗികൾ അസുഖം മാറാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും, എപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഇറക്കിയ ഗൈഡ് ലൈൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമായിട്ട് കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പം എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ലക്ഷണമില്ലാത്ത രോഗികളെ എങ്ങനെ നമുക്ക് അസുഖം മാറാനായിട്ട് എന്ത് ശ്രദ്ധിക്കാം? അതായത് ഇവിടെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ട്, പക്ഷേ ലക്ഷണമില്ല, ശ്വാസത്തിൻ്റെ സ്പീഡ് നോർമലാണ്, ഓക്സിജൻ്റെ ലെവൽ നോർമലാണ്. ഇത്തരം രോഗികൾ അല്ലെങ്കിൽ കോവിഡ് രോഗികളായിട്ടുള്ള എല്ലാ രോഗികളും ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ബുക്കിൽ നമ്മൾ എല്ലാ ദിവസവും 8 മണി, 10 മണി, 12 മണി, 2 മണി, 4 മണി എന്ന് പറഞ്ഞ എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് ടെമ്പറേച്ചർ ഉണ്ടോ, പനിയുണ്ടോ, മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഓക്സിജൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക. ഓക്സിജൻ്റെ ലെവൽ പൾസ് ഓക്സിമീറ്ററിൽ SpO2 എന്ന് എഴുതി കാണിക്കുന്ന എത്രയാണെന്ന് നോക്കുക, അത് എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ, ശ്വാസംമുട്ടലോ മറ്റ് ലക്ഷണങ്ങൾ, വയറിളക്കമോ അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ, ക്ഷീണം, ശരീരവേദന ഏതാണോ ഉള്ളത് ആ ലക്ഷണം എഴുതാൻ വേണ്ടി ഒരു കോളം, ശ്വാസംമുട്ടൽ സെപ്പറേറ്റ് എഴുതുക. അതുപോലെ നമുക്ക് ഈ ഒരു ചാർട്ട്, ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ചാർട്ട് പോലെ ഒരു ചാർട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ ചാർട്ട് ഉണ്ടാക്കുക. കാരണം ഏതെങ്കിലും ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി പറയാം ഇന്ന ദിവസം എനിക്ക് പനിയുണ്ടായിരുന്നു, ഇന്ന ദിവസം ഇത്ര മണിക്ക് എനിക്ക് പനിയുണ്ടായിരുന്നു എന്നൊക്കെ വ്യക്തമായി പറയാനായിട്ട് കഴിയും. അപ്പോൾ അതുപോലെ എഴുതി വയ്ക്കുക. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, ഏതൊക്കെ മരുന്നുകൾ കഴിക്കുന്നു എന്നുള്ള കൂടെ ഒരു സൈഡിൽ എഴുതി വയ്ക്കുക. അത് നമുക്ക് ആവശ്യം വരും, കാരണം പെട്ടെന്ന് ഡോക്ടറിനോടൊക്കെ ഫോർവേഡ് ചെയ്യുന്ന സമയത്തോ സംസാരിക്കുന്ന സമയത്തോ ഏതൊക്കെ അസുഖങ്ങളുണ്ടെന്നും ഏതൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നുള്ളതും എഴുതി വയ്ക്കുക. അപ്പോൾ ഇത് എല്ലാ രോഗികളും ചെയ്യേണ്ട കാര്യമാണ്. എസിംപ്റ്റമാറ്റിക് ആണെങ്കിലോ സിവിയർ ആണെങ്കിലോ ഈ രോഗികളെല്ലാവരും ഇത് എഴുതി വയ്ക്കേണ്ടതാണ്. ഇനി എസിംപ്റ്റമാറ്റിക് രോഗികളെ നമുക്ക് എങ്ങനെ അസുഖം മാറ്റാം? ഇതിനകത്ത് മെഡിസിൻസ് ആവശ്യമില്ല, നമുക്ക് എസിംപ്റ്റമാറ്റിക് ലക്ഷണമില്ല, അപ്പം മെഡിസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രത്യേകിച്ചും പല അസുഖങ്ങളുള്ള ആളുകൾ കാണാം, ഹാർട്ട് ഡിസീസ് ഉള്ളവർ കാണാം, ലിവർ ഡിസീസ് ഉള്ളവർ കാണാം, ഹൈപ്പർ ടെൻഷൻ, അമിതമായ പ്രമേഹമുള്ള രക്തസമ്മർദ്ദം ഉള്ളവരെല്ലാം കാണാം. ഇവർ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരിക്കും. ഒരു കാരണവശാലും മരുന്നുകൾ നിർത്തരുത്. നിങ്ങൾ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കുകയും നിങ്ങളുടെ വാല്യൂസ് നോർമലാക്കി വെക്കുകയും ചെയ്യുക. കാരണം അമിതമായ പ്രമേഹമുള്ളവർ എന്താണ്, ഷുഗറിൻ്റെ വാല്യൂ എപ്പോഴും 200 mg പെർ ഡെസിലിറ്ററിൻ്റെ താഴെ ആയിരിക്കണം അവരുടെ ഷുഗറിൻ്റെ വാല്യൂ. എപ്പോൾ നോക്കിയാലും, ആഹാരം കഴിച്ചിട്ട് നോക്കിയാകുമ്പോൾ 200-ന് താഴെ ആയിരിക്കണം അവരുടെ വാല്യൂ. അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉള്ളവരുടെ വാല്യൂ 140-90 mmHg താഴെ ആയിരിക്കണം അവരുടെ രക്തസമ്മർദ്ദം. മരുന്ന് കഴിച്ച് ആ ലെവലിലോട്ട് ആക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം കോവിഡ് ഒരു മൾട്ടി സിസ്റ്റമിക് ഇല്നസ് ആണ്, ശരീരത്തിൻ്റെ അകത്ത് ഫൈറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ ശരീരത്തിനെ നോക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിസിൻ ആവശ്യമില്ല, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന റെഗുലറായിട്ടുള്ള മെഡിസിൻസ് കഴിക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൾസ് ഓക്സിമീറ്റർ ചെക്ക് ചെയ്യുക. നമ്മുടെ നോർമൽ വൈറ്റൽസ്, ഇപ്പോൾ ഷുഗറുള്ള വ്യക്തിയാണെങ്കിൽ രാവിലെയും രാത്രിയും ഷുഗർ നോക്കുക, നോർമലാണോ കൺട്രോൾഡാണോ. BP ഉള്ള രോഗിയാണെങ്കിൽ രാവിലെയും രാത്രിയും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് നോർമലാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അങ്ങനെ പല വീഡിയോസ് നമ്മൾ ചെയ്തതാണ്, എങ്ങനെയാണ് ഗ്ലൂക്കോമീറ്റർ ചെക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അസുഖം മാറാനായിട്ട് എന്തൊക്കെ ചെയ്യണം? ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, 353-ാമത്തെ വീഡിയോ പറഞ്ഞത്, അമിതമായ മദ്യപാനം, സ്മോക്കിംഗ്, മാനസിക സമ്മർദ്ദം, മധുരപാനീയങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ്, മൈദ അടങ്ങിയ ആഹാരങ്ങളും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡും ഒഴിവാക്കണം. ചെയ്യേണ്ട കാര്യങ്ങൾ, ചെറിയ വ്യായാമം ചെയ്യുക, വൈറ്റമിൻ C, വൈറ്റമിൻ D, വൈറ്റമിൻ A അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക, പച്ചക്കറികളും ഫ്രൂട്ട്സും, പിന്നെ അതുപോലെ തന്നെ ചെറിയ വെള്ളം, 3 ലിറ്റർ വെള്ളം കുടിക്കുക, നല്ലവണ്ണം ഉറങ്ങുക, 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉറങ്ങുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, അപ്പം മുട്ട കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെ നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം ഈ ഒരു അടുത്ത 28 ദിവസം, എന്നാണോ പോസിറ്റീവ് ആയത്, എന്നാണോ ലക്ഷണം തുടങ്ങിയിട്ടില്ല എസിംപ്റ്റമാറ്റിക്കിൽ, 28 ദിവസം നമ്മുടെ ശരീരത്തിന് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുകയും ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലക്ഷണമില്ലാത്ത കോവിഡ് രോഗികൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ബ്ലഡ് ടെസ്റ്റ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു ബ്ലഡ് ടെസ്റ്റും ആവശ്യമില്ല, ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ഈ പറഞ്ഞ രീതിയിൽ ലക്ഷണമില്ലാത്ത രോഗികൾ മോണിറ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുഴഞ്ഞു വീണ മരണങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ശരീരത്തിൽ പ്രോബ്ലം ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് അപകട സൂചനകൾ ചെക്ക് ചെയ്യാനുള്ള മാർഗം 365-ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് എസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് മൈൽഡ്
കോവിഡ് ഉള്ളവർ എന്ത് ചെയ്യുക? മൈൽഡ് കോവിഡ് എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്ന സമയത്ത് ശ്വാസത്തിൻ്റെ സ്പീഡ് 24 താഴെയാണ്, പക്ഷേ 16 മുകളിലുമാണ്. അതാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഓക്സിജൻ്റെ ലെവൽ നോർമലാണ്. ഓക്സിജൻ 90, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, 94% മുകളിലാണ് ഓക്സിജൻ്റെ. ഇവർക്ക് ലക്ഷണങ്ങളുണ്ട്, പക്ഷേ ശ്വാസമുട്ടലില്ല. ഇവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈൽഡ് കോവിഡ് എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ ചുമ കാണാം, പക്ഷേ ശ്വാസമുട്ടലില്ല. ഇത്തരം രോഗികളിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്, ശ്വാസമുട്ടലില്ല, നെഞ്ചുവേദന ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ അവർ മൈൽഡ് കോവിഡ് ആവുന്നുള്ളൂ. ഇപ്പോൾ ഇവർക്ക് നമ്മൾ നോക്കേണ്ടത്, ഇവർക്ക് സിംറ്റമാറ്റിക് റിലീഫാണ് ചെയ്യേണ്ടത്. പനി 100 അല്ലെങ്കിൽ 101, സാധാരണ 101 മുകളിൽ പനിയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുണ്ടെങ്കിലാണ് നമ്മൾ പാരസെറ്റമോൾ ഗുളിക കൊടുക്കേണ്ടത്. പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ 650 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റോ അല്ലെങ്കിൽ 1000 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റോ കഴിക്കാവുന്നതാണ്. അത് കഴിക്കുമ്പോൾ എല്ലാ 6 മണിക്കൂർ ഇടവിട്ടും പനിയുണ്ടെങ്കിൽ മാത്രം കഴിക്കുക, പനി ഇല്ലെങ്കിൽ കഴിക്കേണ്ട ആവശ്യമില്ല. ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് നമ്മൾ ആഹാരത്തിന് ശേഷം കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം, അതായത് ഒരു 10 കിലോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ 150 മില്ലിഗ്രാം ആണ് കുട്ടിക്ക് കൊടുക്കേണ്ട മരുന്ന്. അത് എങ്ങനെയാണ് ആ സിറപ്പ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് 400-ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കുട്ടിക്ക് പനിയുണ്ടെങ്കിൽ മാത്രം മരുന്ന് കൊടുക്കുക. നനച്ചു ഉടയ്ക്കാം, പ്രത്യേകിച്ചും കക്ഷത്തിലും തൊടരിടയിലൊക്കെ നനച്ചു ഉടച്ചാൽ പനി കുറയ്ക്കാനായിട്ട് കഴിയും. ഇനി ജലദോഷം ഉണ്ടെങ്കിൽ ശരിക്കും ലീവോസെട്രിസിൻ പോലുള്ള മരുന്നുകൾ വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അതിൻ്റെ ആവശ്യമില്ല. ലീവോസെട്രിസിൻ 5 മില്ലിഗ്രാം ടാബ്ലറ്റാണ് സാധാരണ രാത്രി മാത്രമായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അതും ജലദോഷം സാധാരണ തന്നെ മാറിക്കോളും, ചെറിയ ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ മാറുന്ന അസുഖം തന്നെയാണ്. ആവശ്യമില്ലാതെ ആവി പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കഫം ഉണ്ടെങ്കിൽ കഫം ഒന്ന് ലൈറ്റാകാനും തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു സൂത്രണിങ് എഫക്റ്റിന് വേണ്ടി മാത്രമാണ് ആവി പിടിക്കുന്നത്. അല്ലാതെ ആവി പിടിച്ചാൽ കോവിഡ് മരിക്കില്ല. അപ്പോൾ അതൊരു തെറ്റായ മെസ്സേജാണ്. കാരണം അതൊരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അകത്ത് ശ്വാസകോശമൊക്കെ പൊള്ളാൻ സാധ്യത ഉള്ളതുകൊണ്ട് അമിതമായ ആവി പിടിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചുമയുണ്ട്, നിങ്ങൾക്ക് നല്ലവണ്ണം ചുമയുണ്ടെങ്കിൽ നമുക്ക് ബുഡിസോണൈഡ് എന്നുള്ളൊരു ഇൻഹേലർ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് ഒരു 5 ദിവസം ഡോക്ടറിനോട് ചോദിച്ച് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ബുഡിസോണൈഡ് എന്നുള്ള ഇൻഹേലറാണ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ ആവി പിടിക്കുകയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നതും കാട്ടും ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്നിട്ടും 2 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ഈ ബുദ്ധിമുട്ട് കുറയുന്നില്ലെങ്കിൽ, ലക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ട്. ധാരാളം വെള്ളം കുടിക്കുക. ഞാൻ എന്തൊക്കെ എസിംറ്റമാറ്റിക്കലി പറഞ്ഞോ അതെല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെയും ചെയ്യണം. അവിടെ നമ്മൾ കോവിഡ് മാറാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞല്ലോ, വെള്ളം കുടിക്കുന്ന കാര്യവും ഉറങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞു, അതെല്ലാം ഇവിടെയും ചെയ്യണം. അതിൻ്റെ കൂടെ കഴിക്കേണ്ട മരുന്നുകളാണ് പറഞ്ഞു. വയറിളക്കം ഉണ്ടെങ്കിൽ നമുക്ക് ORS കഴിക്കാം. ORS 1 പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കാം. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 2 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഓരോ പ്രാവശ്യം വയറിളകി പോകുമ്പോഴും ഒരു 100 ml കുടിപ്പിക്കുക കുട്ടിയെ കൊണ്ട്. ഒരു 2 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടി, ഒരു 6 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കുട്ടി, 5 വയസ്സിൻ്റെ ഇടയ്ക്കുള്ള കുട്ടിയാണെങ്കിൽ ഓരോ പ്രാവശ്യം ടോയ്ലറ്റിൽ നിന്ന് പോകുമ്പോഴും ഒരു 200 ml മുതൽ 300 ml കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കുക. അപ്പം നിർജ്ജലീകരണം തടയുകയും മരണം തടയാനായിട്ട് കഴിയും. തലവേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കാം. ശരീരവേദന ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ കഴിക്കാം. അതുപോലെ ശരീരത്തിന് വീക്കായിട്ട് തോന്നുവാണെങ്കിൽ, ശരീരത്തിന് പെയിൻ പല ഭാഗത്തും ജോയിൻ്റൊക്കെ പെയിൻ ഉണ്ടെങ്കിലും പാരസെറ്റമോൾ കഴിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മൈൽഡ് കോവിഡിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോഡറേറ്റ് കോവിഡാണ്. മോഡറേറ്റ് കോവിഡിന് ഓക്സിജൻ്റെ ലെവല് 90-93% നമ്മുടെ ശ്വാസകോശം, നമ്മൾ ശ്വാസം എടുക്കുന്ന സ്പീഡ് 1 മിനിറ്റിൽ നോക്കുമ്പോൾ അത് 25-29 ഇടയ്ക്കാണ്. ഞാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ആ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത്തരം രോഗികളിൽ ചിലപ്പോൾ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. കാരണം അവർക്ക് 90-93 ഇടയ്ക്കാണ്. അപ്പം ഓക്സിജൻ ചിലപ്പോൾ കൊടുക്കാനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. ഈ സമയത്താണ് പ്രോണിംഗ് പൊസിഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. പ്രോണിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ നേരെ കിടന്നുറങ്ങാതിരിക്കാൻ നോക്കുക, കമിഴ്ന്ന് കിടക്കുക. 30 മിനിറ്റ് മുതൽ 2 മണിക്കൂർ കമിഴ്ന്ന് കിടക്കുക. ലെഫ്റ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക 30 മിനിറ്റ് മുതൽ 2 മിനിറ്റ്. റൈറ്റ് സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുക 30 മിനിറ്റ് 2 മണിക്കൂർ. എഴുന്നേറ്റിരിക്കുക. ഇങ്ങനെ നമ്മൾ ശ്വസന അറകളിൽ പല ഭാഗത്തോട്ട് ആ കെട്ടിക്കിടക്കുന്ന ഇൻഫ്ലമേറ്ററി ആ ഒരു ചലത്തിന് മാറ്റുമ്പോൾ നമ്മളത് ശരീരം തന്നെ വലിച്ചെടുക്കുകയും ശ്വാസകോശത്തിലെ പല അറകളിലും ഓക്സിജൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ പ്രോണിംഗ് മെത്തേഡ്. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ ഇവർക്ക് ചിലപ്പോൾ നമുക്ക് അവർ കിടന്നു പോകുന്ന രോഗികളാണ് അല്ലെങ്കിൽ ഒത്തിരി വണ്ണമുണ്ട്, മറ്റ് അസുഖങ്ങളുണ്ടെങ്കിൽ, ചിലപ്പോൾ അതിൻ്റെ കൂടെ ഓക്സിജനും കുറവുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സ്റ്റീറോയിഡുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചിട്ട് സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യണം.
ഒരിക്കലും മൈൽഡ് കോവിഡിനും എസിംറ്റമാറ്റിക് ഉള്ള കോവിഡിനും ഒരിക്കലും സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യരുത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റ് ഡോസ് ആയിരിക്കണം. അതുപോലെ എത്ര കറക്റ്റായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ കഴിക്കാവൂ. കൂടുകയോ കുറയുകയോ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അപ്പം മോഡറേറ്റ് ആയിട്ടുള്ള കോവിഡ് ഡോക്ടറുമായിട്ട് സംസാരിച്ച് തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ഡി ഡൈമർ പോലുള്ള ടെസ്റ്റുകൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ വളരെ ഡി ഡൈമറൊക്കെ വളരെ ഹൈ ആണെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ആൻറ്റി ക്ലോട്ടിംഗ് അല്ലെങ്കിൽ ആൻറ്റി കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ഘട്ടമാവും. മോഡറേറ്റ് കോവിഡ് ആകുമ്പോൾ നമ്മൾ ചില ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടത് മോഡറേറ്റ് കോവിഡ്? മോഡറേറ്റ് കോവിഡ് നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യും, യൂറിയ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ചെയ്യും, അതായത് നമ്മുടെ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യും, ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ സോഡിയം പൊട്ടാസ്യം ചെക്ക് ചെയ്യും, പിന്നെ അതുകൂടാതെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യും, LDH എന്നുള്ളൊരു എൻസൈം ടെസ്റ്റ് ചെയ്യും, പിന്നെ അതുകൂടാതെ നമ്മൾ ഡി ഡൈമർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രക്തം കട്ടപിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യും, CRP അത് നമ്മുടെ ഇൻഫ്ലമേറ്ററി മാർക്ക് എത്ര ഉണ്ടെന്നുള്ളു, പിന്നെ ചില രോഗികളിൽ ഇൻ്റർലോക്കിൻ പോലുള്ള ടെസ്റ്റുകളും ചെയ്യും. ഇത്തരം ടെസ്റ്റുകളാണ് സാധാരണഗതിയിൽ. പിന്നെ എക്സ്റേ എടുക്കും, എക്സ്റേ CT ആവശ്യമില്ല, എക്സ്റേ ആണ് എടുക്കാറുള്ളത്. ഈ മോഡറേറ്റ് കോവിഡ് ആകുമ്പോഴാണ് ഇത്രയും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ കറക്റ്റ് രീതിയിൽ സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്താൽ ഈ കോവിഡ് രോഗികൾ രക്ഷപ്പെടും. നമ്മൾ ലേറ്റ് ആകുകയും ചെയ്യാൻ പാടില്ല, നേരത്തെ ആകാൻ പാടില്ല. നേരത്തെ ആകുമ്പോഴാണ് നമ്മുടെ പ്രതിരോധശക്തി കുറയുന്നത്. കാരണം എപ്പോഴാണ് സ്റ്റീറോയിഡ് ഫലപ്രദമാകുന്നത്, ഈ ലെവലിൽ, ഈ കറക്റ്റ് ലെവലിൽ ഇത് കണ്ടുപിടിച്ച് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. അത് പല മരുന്നുകളുണ്ട്, എക്സാമത്തോസോണുണ്ട്, മീഥൈൽപ്രെഡ്നിസോണുണ്ട്, പ്രെഡ്നിസോണുണ്ട്, അങ്ങനെ പല ഹൈഡ്രോകോർട്ടിസോണുണ്ട്, പല സ്റ്റീറോയിഡ് മരുന്നുകളുണ്ട്. പക്ഷേ ഡോക്ടറോട് ചോദിച്ച് മാത്രമേ അതിൻ്റെ ഡോസും മറ്റ് കാര്യങ്ങളും കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ കറക്റ്റായിട്ട് നിർത്താനും ചെയ്യേണ്ടത്. ഇനിയുള്ളത് സിവിയർ കോവിഡാണ്. സിവിയർ കോവിഡിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിജൻ്റെ ലെവല് 90% താഴെയും നമ്മുടെ ശ്വാസം എടുക്കുന്നതിൻ്റെ സ്പീഡ് 30 മുകളിലുമാണ്. നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ പോകണം, കാരണം ഓക്സിജൻ എടുക്കണം. അവിടെ നമുക്ക് ചിലപ്പോൾ ബൈപാപ്പ് അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിശക്തമായി കൊടുക്കുന്ന പ്രഷറിൽ കൊടുക്കുന്ന മെഷീനുകളുണ്ട്. ബൈപാപ്പ് നോൺ ഇൻവേസീവ് വെൻറ്റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മൾ HFNC എന്ന് പറയും, ഹൈ ഫ്ലോ നേസൽ ക്യാനുല. അത്തരത്തിലൊക്കെ നമ്മൾ ഹൈ ഫ്ലോയിൽ ഓക്സിജൻ കൊടുക്കും. ചിലപ്പോൾ അതിൽ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ വെൻറ്റിലേറ്റർ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പം അവിടെ നമുക്ക് ഓക്സിജനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. ഇതിൻ്റെ കൂടെ സ്റ്റീറോയിഡുകൾ കൊടുക്കും, പിന്നെ ഇൻ്റർലോക്കിൻ പോലുള്ള വാല്യൂസ് വളരെ ഹൈ ആണെങ്കിൽ ഈ പിന്നെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ തന്നെ പ്രതിരോധശക്തി നമുക്കെതിരെ തിരിയുമ്പോഴാണ് ഇൻ്റർലോക്കിൻ വളരെ ഹൈ ആവുന്നത്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇമ്മ്യൂണോ മോഡുലേറ്റർ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഈ പറഞ്ഞതുപോലെ ഈ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാനുള്ള മരുന്നുകൾ, അപ്പം അങ്ങനെ പല മരുന്നുകളും കറക്റ്റായിട്ട് നോക്കി ഡോക്ടർ കൊടുക്കും. ഇത് കൂടാതെ വേറെ കുറച്ച് FDA അപ്രൂവൽ കിട്ടിയ കുറേ മരുന്നുകളുണ്ട്. ഇപ്പം റെംഡെസ്ഫർ പോലുള്ള മരുന്നുകളും ടൊക്ലിസുമാവ് പോലുള്ള മരുന്നുകളെല്ലാം നോക്കിയിട്ട്, രോഗിയുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം അതൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, സ്റ്റീറോയിഡ്, ഈ പറഞ്ഞ ആൻറ്റി ക്ലോട്ടിംഗ്, ഈ പറഞ്ഞ ഓക്സിജനൊക്കെ കിട്ടിയാൽ പോലും പല രോഗികളും രക്ഷപ്പെടും. അവിടെ റെംഡെസ്ഫറോ മറ്റൊരു മരുന്നുകൾ ഇല്ലാത്തവർ പോലും രക്ഷപ്പെടുന്നുണ്ട്. അപ്പം അത് ഡോക്ടേഴ്സ് നോക്കി ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കിയിട്ടാണ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സിവിയർ കോവിഡിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാനായിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആവശ്യമില്ലാത്ത മരുന്നുകൾ, ആൻറ്റിബയോട്ടിക്സ്. മിക്ക രോഗികളും ഇന്നലെ തന്നെ ഒരു വിളിച്ച ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു ലേഡി ഇപ്പോഴും അസിത്രോമൈസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കോവിഡ് പോസിറ്റീവ് ആണ്. ഒരു കാരണമല്ല, ഒരു ആവശ്യമില്ല ആൻറ്റിബയോട്ടിക് കഴിക്കാൻ. കാരണം ആൻറ്റിബയോട്ടിക് ഒരിക്കലും ഈ ഒരു കോവിഡിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. പല ആളുകളും ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് മിക്കതും ഡോക്സിസൈക്ലിൻ പോലുള്ള മരുന്നുകളൊന്നും പ്രഗ്നൻ്റ് ആകുമ്പോൾ കഴിക്കാൻ പാടില്ലാത്ത മരുന്നാണ്. അതൊക്കെ എടുത്ത് കഴിച്ച് പല പ്രശ്നങ്ങളും കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ്. എസിംറ്റമാറ്റിക് ആണെങ്കിൽ ഈ രീതിയിൽ, മൈൽഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ, മോഡറേറ്റ് ആണെങ്കിൽ തൊട്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റീറോയിഡും മറ്റ് മരുന്നുകളും. അതിനുശേഷം സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സിവിയർ ആകുമ്പോഴൊക്കെയാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ട്, അതിനോട് ബ്ലഡിൽ അതുപോലെ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലാതെ എല്ലാ, ഇതൊരു വൈറൽ രോഗമാണ്, വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖമായതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഇത് ലേറ്റസ്റ്റും വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുകളോടുകൂടിയുള്ള ഗൈഡ് ലൈൻസ് ആണ്. 100% കറക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അപ്രൂവ് ചെയ്യാം. നമുക്ക് അപ്രൂവ് ചെയ്ത് ഈ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇനി ഡോക്ടേഴ്സ് ഇപ്പോൾ പല ആളുകളും പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഐവർമെക്റ്റിൻ കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട്, അതെല്ലാം തെറ്റാണ്. ഈ ഒരു ഗൈഡ് ലൈൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഡോക്ടേഴ്സിനും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. പല ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ഐവർമെക്റ്റിനും ഡോക്സിസൈക്ലിനും കൊടുക്കുന്ന പല ഡോക്ടർമാരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലതരത്തും പറയാറുണ്ട് ഇതെല്ലാം ഗൈഡ് ലൈൻസ്. കാരണം തെറ്റിയ ഗൈഡ് ലൈൻസ് കൊടുത്താൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ടുള്ള ശാസ്ത്രീയമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളാണ് പറഞ്ഞേക്കുന്നത്. ഇത് കൃത്യമായി ചെയ്യുക. വൈറ്റമിൻസിൻ്റെ റോള് തന്നെ നമ്മൾ പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സും കഴിക്കാനാണ്, അല്ലാതെ വൈറ്റമിൻ സിയോ മറ്റ് മരുന്നുകളോ കഴിക്കേണ്ട ആവശ്യം പോലും ഇല്ലെന്നാണ് ഈ പഠനങ്ങളിൽ നിന്നെല്ലാം തെളിയിച്ചിരിക്കുന്നത്.
ഇത് വളരെ ശാസ്ത്രീയമായി പല രാജ്യങ്ങളിലും സക്സസ്ഫുൾ ആയിട്ട് പല കോവിഡ് രോഗികളെയും മാറ്റുന്ന സക്സസ് കാരണം ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് മരുന്നുകൾ ഫലപ്രദമാണെന്നുള്ളത്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഗൈഡ് ലൈൻസ്, ഇതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഇപ്പം ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ കഴിഞ്ഞ 15 മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞ് വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ എന്നുള്ളത് ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.